മഞ്ചേശ്വരം കോഴക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ യുവമോർച്ച മുൻ നേതാവ് സുനിൽ നായിക്കിന് വീണ്ടും നോട്ടീസ്. നാളെ രാവിലെ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുന്നിൽ ഹാജരാകാനാണ് നോട്ടീസ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സുനിൽ നായിക്ക് എത്തിയിരുന്നില്ല. എബിൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. എബിൻ ജോസ്, കേസിനെ അന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് സുനിൽ നായിക്കിനെ ചോദ്യം ചെയ്യേണ്ടത്. ഈ ഒരു പണം എത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, സുനിൽ നായിക്കിന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹാജരാവാൻ ക്രൈംബ്രാഞ്ച് ആദ്യം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം അസൗകര്യം അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് നാളെ വീണ്ടും ഹാജരാവാൻ വേണ്ടി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ തന്നെ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സുനിൽ നായിക്കിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഈ സുന്ദരിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. സുന്ദര നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് മുന്നേ സുനിൽ നായിക് അടക്കമുള്ള നേതാക്കൾ ഈ സുന്ദരിയുടെ വീട്ടിലെത്തിയ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുനിൽ നായിക്കിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിപ്പിക്കുന്നത്. സുജയ, ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ട് നിന്ന് നാളെ ചോദ്യം ചെയ്യലിനെത്തണമെന്നാണ് സുനിൽ നായിക്കിന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്.